thank you നമസ്കാരം പത്താം ക്ലാസ് ഗണിതശാസ്ത്രം രണ്ടാം യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാം യൂണിറ്റിലെ മൂന്നാം ഭാഗമായ ചക്രീയ ചതുർഭുജങ്ങൾ അഥവാ സൈക്ലിക് ഓട്ടലാറ്റലിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സൈക്ലിക് ഓട്ടർലാറ്റൽ എന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം കണ്ടു എന്താണ് ചക്രീയ ചതുർഭുജമെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ് ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും ഒരു വൃത്തത്തിലാണ് എങ്കിൽ അതിനെയാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയുക അല്ലേ ഇഫ് ആൾ ദ ഫോർ വെർട്ടിസസ് ഓഫ് എ സൈക് കോട്ടലാറ്റൽ ആർ ഓൺ ദ സർക്കിൾ ദെൻ ഇറ്റ് ഈസ് കാൾഡ് സൈക്ലിക് അല്ലേ അപ്പം സൈക്ലിക് ഓട്ടലാറ്റൽ അഥവാ ചക്രീയ ചതുർഭുജത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ചക്രിയ അർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ഓട്ടർലാറ്റൽ ആർ സപ്ലിമെൻ്ററി ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർശീർഷ കോണുകൾ എതിർ കോണുകൾ അനുപൂരകങ്ങളാണ് എന്നാണ് പഠിച്ചത് എതിർ കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടും അതായത് എ ബി സി ഡി എന്ന് പറയുന്നത് ചക്രീയ ചതുർഭുജമായാൽ ഇതൊന്ന് പറയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു നൂറ്റി എൺപത് അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു നൂറ്റി എൺപത് അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചതുർഭുജങ്ങൾ ചക്രിയമാണോ എന്നുള്ള ചെറിയ പരിശോധനകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലേ ആണോ എന്നുള്ള ചില ക്വസ്റ്റിനുകളിലൂടെ നമ്മൾ ഓരോ ചതുർഭുജവും ആണോ ചക്രിയമാണോ എന്നുള്ള പരിശോധനയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഏതെല്ലാം ചതുർഭുജങ്ങളാണ് ചക്രിയമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയത് എതിർ കോണുകളുടെ തുക നൂറ്റിയമ്പത് ആയാൽ മാത്രമേ ഒരു ചതുർഭുജം സൈക്ലിക് സൈക്ലിക്കാവുകയുള്ളൂ അല്ലെങ്കിൽ ചക്രിയമാവുകയുള്ളൂ എന്നാണ് നമ്മൾ കണ്ടത് ഏതെല്ലാം ചതുർഭുജങ്ങളാണ് ഏതെല്ലാം കോഡ് ലാറ്റൽസ് ആണ് ചക്രിയമാണ് എന്ന് നമുക്ക് പ്രഥമദൃഷ്ടിയ അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിൽ അറിയാൻ പറ്റുന്നത് എന്ന് പറയാമോ എപ്പോഴും ചക്രിയമാകുന്ന ചതുർഭുജങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തിയത് ആ ചതുരം അഥവാ റെക്റ്റാങ്കിൾ പറയൂ വേറൊന്ന് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ മൂന്നാമത്തതൊന്നുകൂടെ പറഞ്ഞേ ആ പറയോ സമപാർശ്വലംബകം അഥവാ ഐസോസെലസ്ട്രപ്പീസ്യം ഇതിൽ നമ്മൾ ഐസോസെലസ്ട്രപ്പീസ്യം അഥവാ സമപാർശ്വലംബകം ചക്രിയമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെളിയിച്ചതാണ് അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രോബ്ലവും നമ്മൾ ചെയ്തു സമപാർശ്വലംബകത്തിൻ്റെ ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തു ഇനി നമുക്ക് ഇപ്പോൾ സൗവാർശലംഭകം ചക്രീയമാണ് അഥവാ ഐസോസല സ്ട്രപ്പീസിയം സൈക്ലിക്കാണ് ഇനി സൗവാർഷം അല്ലെങ്കിലോ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊരു വർക്ക് കഴിഞ്ഞ ദിവസം തന്നിരുന്നത് എല്ലാവരും ചെയ്തു കഴിഞ്ഞോ എന്തായിരുന്നു ആ ചോദ്യം ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അസൈൻമെൻറ്റ് പ്രൂവ് ദ എനി നോൺ ഐസോസല സ്ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക് സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയമല്ല എന്ന് തെളിയിക്കുക ഇതായിരുന്നു ആ ചോദ്യം പ്രൂ ദറ്റ് എനി നോൺ ഐസോസലസ്ട്രീസിയം ഈസ് നോട്ട് സൈക്ലിക് ഒത്തിരി കൺഫ്യൂസ്ഡ് ആണല്ലേ സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയമല്ല എന്നാണ് തെളിയിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സമപാർശ്വ ലംബകങ്ങളെല്ലാം ചക്രിയമെന്ന് തെളിയിച്ചു അതായത് ഐസോസരസ്ട്ര പീസിയം എല്ലാം സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തു ഇവിടെ നേരെ തിരിച്ചാണ് സൗപാർശ ലംബകങ്ങളല്ലാത്ത ലംബകങ്ങളൊന്നും എന്താണ് ചക്രിയമല്ല എന്ന് പ്രൂവ് ചെയ്യണം തെളിയിക്കണം പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസ്രസ്ട്ര പീസിയം ഈസ് നോട്ട് സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒരു ലംബക സൗപാർശമല്ലാത്ത ഒരു ലംബകം വരയ്ക്കുക വരച്ചോളൂ ഓരോ കാര്യ കാരണങ്ങൾ നമുക്ക് പറഞ്ഞ് നിരത്തി നമുക്ക് തെളിയിക്കാം അപ്പോൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് കറക്റ്റ് ചെയ്താലും മതി ഓക്കെ ഞാനൊരു സൗപാർശമല്ലാത്ത ലംബകം വരച്ചു ലംബകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലിലാണ് ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ് അപ്പോൾ ഇതാണ് ലെമ്പകം എ ബി സി ഡി ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലാണ് മറ്റ് രണ്ട് വശങ്ങൾ തുല്യമല്ല അതുകൊണ്ടാണ് ഇതിനെ ലംബകം അഥവാ ട്രപ്പീസിയം എന്ന് പറയുക അപ്പോൾ ആദ്യം എ ബി സി ഡി സൌപാർശമല്ല എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ അതായത് നോൺ ഐസോസെലസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അപ്പം എ ബി സി ഡി ഈസ് നോൺ ഐസോസെലസ് ട്രപ്പി ട്രപ്പീസിയം എ ബി സി ഡി ഈസ് നോൺ ഐസോസെലസ് സമപാർശം അല്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയാം സൗപാർശമാണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലും ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ തെളിയിച്ചതാണ് അല്ലേ അപ്പം എ ബി സി ഡി നോൺ ഐസോസലസ് അഥവാ സൗപാർശമല്ലാത്തതിനാൽ നമുക്ക് ആംഗിൾ എ ആംഗിൾ ബി തുല്യമാകില്ല അപ്പോൾ നമുക്ക് എന്തെഴുതും ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി എന്നെഴുതാം ഇനി അടുത്തത് എ ബിയും സി ഡിയും എന്താണ് പാരലാണ് അഥവാ സമാന്തരമാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം സമാന്തര വരകളെ മറ്റൊരു വര വന്ന് ഖണ്ണിക്കുമ്പോൾ അല്ലെങ്കിൽ മുറിക്കുമ്പോൾ എന്താണ് പല ലൈൻസിനെ മറ്റൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ് എന്താ പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ ആന്തര സഹ കോണുകൾ എന്ന് പറയും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഇവിടെ ഉണ്ടാകുകൊണ്ട് ഏതൊക്കെയാണ് ആംഗിൾ എ ആംഗിൾ ഡി എന്നിവ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് സഹ കോണുകളാണ് അപ്പോൾ അതിൻ്റെ അത് എന്താണ് ആണ് അഥവാ അനുപൂരകമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആംഗിൾ എ പ്ലസ് ഇതെന്ന് എഴുതാം പറയൂ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എന്താണ് വൺ എയ്റ്റി എന്ന എഴുതാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് എന്താണ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ല രണ്ടാമത് പറഞ്ഞത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി എന്നാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞു ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു ഐസോസരസ് ട്രപ്പീസ്യം അല്ലാത്തതിനാൽ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആവില്ല രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി എന്ന് രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു ഓക്കെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം ഈ ആംഗിൾ എക്ക് നേരത്തെ ചെയ്തതുപോലെ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി കൊടുത്താൽ അല്ലേ എന്താ എഴുതാം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു വൺ എയ്റ്റി ആവും അല്ലേ പക്ഷേ ആംഗിൾ എക്ക് വരെ ആംഗിൾ ബി കൊടുക്കാൻ പറ്റുമോ ഇല്ല കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ ആംഗിൾ എക്ക് വരാ ആംഗിൾ ബി കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല ഈക്വൽ അല്ല അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്താണ് എന്ന് എഴുതിയാൽ അത് വൺ എയ്റ്റി ആവും ഇല്ല എന്താന്ന് എഴുതാം നോട്ട് ഈക്വൽ ടു വൺ എയ്റ്റി എന്നെഴുതാം കാരണം എന്താ ആംഗിൾ എക്ക് ആംഗിൾ ബി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്താണ് അതിൻ്റെ സമ്മ് വൺ എയ്റ്റി ആവില്ല എന്നാണ് അപ്പം ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം വൺ എയ്റ്റി അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ ട്രപ്പീസിയം എന്തല്ല സൈക്ലിക്കല്ല അഥവാ ചക്രീയമല്ല എന്ന് പറയാം അപ്പോൾ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് പെയർ ഓഫ് ആംഗിൾസ് വൺ എയ്റ്റി ആണെങ്കിൽ മാത്രമേ എന്താകുള്ളൂ ഒരു കോഡ്രിലാറ്ററൽ അഥവാ ചതർഭുജം സ ചക്രിയമാകുള്ളൂ എന്ന് പറയാം മനസ്സിലായോ അപ്പം ആദ്യ സ്റ്റെപ്പിൽ പറഞ്ഞു ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയും എന്തുകൊണ്ടാണ് ഐസോസെലസ് അഥവാ സമപാർശമല്ലാത്തത് കൊണ്ട് ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി അത് ഉറപ്പാണ് വൺ എയ്റ്റി ആവണം കാരണം പാരൽ സൈഡ് അല്ലേ പാരൽ ആയതുകൊണ്ട് അത് വൺ ഐറ്റി ആവണം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു വൺ ഐറ്റി എന്ന മീനിങ് അർത്ഥം വരും അപ്പം ഇത് എന്താ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി അല്ലാത്തത് കൊണ്ട് ഇത് സൈക്ലിക്കല്ല എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇതൊന്ന് എഴുതിക്കോളൂ ആദ്യ സ്റ്റെപ്പിൽ ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇ സി ഈക്വൽ ടു വൺ ഐറ്റി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു ഒൺ ഐ റ്റി എന്നെഴുതാം അതുകൊണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന ചതുർഭുജ്യം ചക്രിയമല്ല എന്ന നിഗമനത്തിൽ എന്ന കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാം അടുത്ത പാഠപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറങ്കോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ് എന്ന് തെളിയിക്കുക പ്രൂ ദറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ഓട്ടലാറ്റൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടക്സ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കിവിടെ കുറച്ച് വേഡുകളുണ്ട് സൈക്ലിക് ഓട്ടലാറ്റൽ എന്ന വേഡ് നമുക്ക് അഥവാ ചക്രീയ ചക്രിയ എന്നുള്ള വാക്ക് നമുക്കറിയാം എൻ്റെ പ്രത്യേകതകൾ അറിയാം രണ്ടാമത് ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ എന്നൊക്കെ ഓരോ വാക്കുകൾ അകക്കോൺ പുറങ്കോൺ എന്നീ രണ്ട് ആംഗിളുകൾ ഇന്നർ ആംഗിൾ അഥവാ അകക്കോൺ ഔട്ടർ ആംഗിൾ അഥവാ പുറങ്കോൺ ഈ രണ്ട് കോണുകളും എന്താണെന്ന് ആദ്യം ഒരു സൈക്ലിക് ഹോട്ടലാറ്റിൽ വരയ്ക്കാം ഇവിടെ ചിത്രമില്ല ചിത്രം നമ്മൾ വരയ്ക്കണം ഒരു സൈക്ലിക് ഹോട്ടലാറ്റിൽ വരയ്ക്കാം എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാനും വരച്ചു പേര് കൊടുത്തു ഇനി ഒരു ഔട്ടർ ആംഗിൾ വരയ്ക്കണം ഔട്ടർ ആംഗിൾ ഏതെങ്കിലും ഒരു വെർട്ടക്സ് അറ്റ് എനി വെർട്ടക്സ് ഏത് ശീർഷത്തിലെയും പുറങ്കോൺ എതിർ ശീർഷത്തിലെ അകക്കോണിന് തുല്യമാണ് എന്ന് തെളിയിക്കണം ഒരു ഔട്ടർ ആംഗിൾ അഥവാ പുറങ്കോൺ വരയ്ക്കുക ഏതെങ്കിലും ഒരു വശം നീട്ടി വരച്ചാൽ എന്ത് കിട്ടും ആ ശീർഷത്തിലെ എന്ത് കിട്ടും ഒരു പുറങ്കോൺ അഥവാ ഔട്ടർ ആംഗിൾ കിട്ടും വരച്ചോളൂ ഏതെങ്കിലും ഒരു വശം നീട്ടി വരച്ചോളൂ യെസ് ഞാൻ എ ബി എന്ന വശം നീട്ടി ഡിയിലേക്ക് നീട്ടി വരച്ചേക്കണേ എക്സ്റ്റൻഡ് ടു ഡി ഡിയിലേക്ക് നീട്ടി വരച്ച് ഓക്കെ ഇതാണ് ഈ വെർട്ടക്സിലെ ഔട്ടർ ആംഗിൾ ഇത് എതിർശീർഷത്തിലെ അകക്കോണിന് തുല്യമാണ് എന്ന് തെളിയിക്കണം എതിർശീർഷം ഇവിടെ സമീപമായ ഒരു ശീർഷമുണ്ട് ഇവിടുത്തെ അല്ല എതിർശീർഷത്തിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കണം അങ്ങനെ ഏത് പുറംകോണും എതിർശീർഷത്തിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കണം ഓക്കെ നമുക്ക് എന്താ തെളിയിക്കേണ്ടത് ആംഗിൾ സി ബി ഡി എന്ന് പറയുന്നത് ആംഗിൾ എ ഡി സിക്ക് തുല്യമാണെന്ന് തെളിയിക്കണം ഒരു പുറം പുറങ്കോണിൻ്റെ അളവ് എതിർ ശീർഷത്തിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കണം ഒരു ഔട്ടർ ആംഗിൾ സി ബി ഡി ഔട്ടർ ആംഗിൾ ആണ് എ ബി സി ഇന്നർ ആംഗിളാണ് ഓപ്പോസിറ്റ് വർട്ടക്സിലെ ഇന്നർ ആംഗിൾ ആണ് ഓക്കെ ഇത് രണ്ടും ഈക്വളാണെന്ന് തെളിയിക്കണം നമുക്ക് അറിയാവുന്ന ആശയങ്ങൾ അവിടെ പ്രയോഗിക്കാം പറയൂ എന്താണ് ചക്രീയ ചതുർഭുജങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യ ആശയം പ്രധാനമായി പറഞ്ഞ ആശയം എന്താണ് ചക്രിയ ചതുർഭുജത്തിൻ്റെ എതിർശീർഷകോ കോണുകൾ അനുപൂരകമാണ് എന്നാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ഓട്ടലാറ്റൽ ആർ സപ്ലിമെൻ്ററി എന്നാണ് പഠിച്ചത് അതവിടെ പ്രയോഗിച്ചു നോക്കൂ എ ബി സി ഡി എന്ന് പറയുന്നത് ചക്രീയമായ സൈക്ലിക്കായതിനാൽ നമുക്ക് പറയാം ആംഗിൾ എ ബി സി ആ പ്ലസ് പറഞ്ഞോളൂ ആംഗിൾ എ ഡി സി ഈ സി ഈക്വൽ ടു വൺ ഐറ്റി ഡിഗ്രി ശരിയല്ലേ അത് സൈക്കിളേക്ക് ആയതുകൊണ്ടാണേ ആംഗിൾ എ ബി സി പ്ലസ് ആങ്കിൾ എ ഡി സി ഈക്വൽ ടു വൺ ഐറ്റി ഡിഗ്രി അതുപോലെ ഇനി ഇവിടെ ഓക്കെ എ ബി എന്ന ലൈനിനെ വേറൊരു ലൈൻ വന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള ആംഗിൾ അതിനെ പറയുന്നത് എന്താണ് രേഖീയ ജോഡികൾ അഥവാ ലിനിയർ പെയേഴ്സ് എന്നാണ് പറയുന്നത് ലിനിയർ പെയർസ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് പറയാം എ ബി സി ആങ്കിൾ എ ബി സി ആംഗിൾ സി ബി ഡി ഇവ ലിനിയർ പേയസ് ആണ് അല്ലേ രേഖീയ ജോഡിയിലെ കോണുകളാണ് അതുകൊണ്ട് അവ രണ്ടും കൂടെ ആഡ് ചെയ്താലും ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഡി നോക്കൂ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഡി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ശരിയല്ലേ ആദ്യം പറഞ്ഞു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതായിരുന്നു രണ്ടാമതെന്താ പറഞ്ഞത് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഡി വൺ എയ്റ്റി ഡിഗ്രി രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ പറഞ്ഞത് ഞാൻ രണ്ടും ഒരുമിച്ച് എഴുതിയിട്ടുണ്ട് ശരിയല്ലേ ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ തുല്യമല്ലേ രണ്ടിൻ്റെയും സം എന്താണ് വൺ എയ്റ്റി ആണ് അല്ലേ രണ്ട് ആംഗിൾസിൻ്റെയും സം ആദ്യത്തെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് വൺ എയ്റ്റി ആണ് രണ്ടാമത്തെയും പേർ ഓഫ് ആംഗിൾസ് ഒൺ ഐറ്റി ആണ് അല്ലേ അപ്പോൾ അത് രണ്ടും ഈക്വൽ അല്ലേ ഈക്വലാണ് അപ്പോൾ നമുക്കത് ടു എഴുതാം അപ്പോൾ നമ്മൾ എന്ത് എഴുതും ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഡി ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ രണ്ട് സൈഡും ഓരോ ഈക്വൽ ആംഗിൾസ് ഒരേപോലുള്ള ആംഗിൾസ് ഉണ്ടോ എന്ന് നോക്കിയേ ഏതാ ആംഗിൾസ് നോക്കൂ ഏതാ ആംഗിൾസ് കോമൺ ആയിരുന്ന ആംഗിൾ ഏതാ ആംഗിൾ എ ബി സി ആണല്ലേ ശരിയല്ലേ ആംഗിൾ എ ബി സി രണ്ട് സൈഡിലും ഉണ്ട് അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുകയോ ഒഴിവാക്കുകയോ എന്തുവാണെങ്കിൽ ചെയ്യാം അല്ലേ ശരി അതിനെ ഞാൻ ഒഴിവാക്കി ബാക്കി വായിച്ചു ഓക്കെ ബാക്കി എന്തു പറയും ആംഗിൾ എ ഡി സി ഏതാ ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഏതാ ആംഗിൾ എ ഡി സി ഈ ആംഗിൾ അല്ലേ ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആ ആംഗിൾ ഏതാ ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ സി ബി ഡി അല്ലേ ശരിയല്ലേ ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ സി ബി ഡി ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ ഹൺഡ്രഡ് ഡിഗ്രി ആണ് എങ്കിൽ ഇവിടെ ഒരു ഹൺഡ്രഡ് ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആയിരിക്കും ഹൺഡ്രഡ് ഇനി ഈ വെർട്ടക്സിലാണ് ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആങ്കിൾ ഒരു എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഏത് ആംഗിൾ ആയിരിക്കും എയ്റ്റി ഓപ്പോസിറ്റ് വെർട്ടക്സിലെ ഇന്നർ ആംഗിൾ ഇവിടെയാണ് എയ്റ്റി എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സ് ഏതാ ഇതാണ് ഇതായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിലെ ഇതിന് ഈക്വലായ ആംഗിൾ ഇത് നമ്മൾ പ്രോബ്ലമാവാതെ പ്രക്രിയ അർഭുജത്തെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ള ഒരു പ്രധാന ആശയത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പഠിക്കുക നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ അഥവാ സൈക്ലിക് ഹോട്ടൽ ഒരു മൂലയിലെ കോൺ കൃത്യമായി അതിൻ്റെ എതിർമൂലയിൽ വന്ന് ഔട്ടർ ആങ്കിൾ അഥവാ കോണിൽ ചേർന്നിരിക്കുന്നത് കാണാം ശ്രദ്ധിച്ചാൽ മതി അതായത് ഏത് മൂലയിലെയും പുറങ്കോണിൻ്റെ അളവ് എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിലെ വൃത്തങ്ങൾ പി ക്യു എന്നീ ബിന്ദുക്കളിൽ മുറിച്ചു കിടക്കുന്നു ഈ ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് വരകൾ വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എ സി ബി ഡി എന്നീ വരകൾ സമാന്തരമല്ല എന്ന് തന്നിട്ടുണ്ട് ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എ ബി ഡി സി ഒരു ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക ഒന്നുകൂടി നോക്കൂ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ദ സർക്കിൾസ് എബോ ഇൻ്റർസെക്റ്റ് അറ്റ് പി ആൻഡ് ക്യൂ ആൻഡ് ദ ലൈൻസ് ത്രൂ ദീസ് പോയിൻറ്റ്സ് മീറ്റ് ദ സർക്കിൾ സറ്റ് എ ബി സി ആൻഡ് ഡി ദ ലൈൻസ് എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ ത്രൂ ദറ്റ് ഇഫ് ദീസ് ലൈൻസ് ആർ ഈക്വൽ ഇൻ ലെങ്ത് ദൻ എ ബി ഡി സി ഇസ് എ സൈക്ലിക്കോട്ടാട്രൽ ഓക്കെ അപ്പോൾ ഇതാണ് ചോദ്യം ഇവിടെ രണ്ട് വൃത്തങ്ങൾ രണ്ട് സർക്കിളുകൾ പിയിലെയും ക്യൂയിലും ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് പി ക്യു എന്നീ ബിന്ദുക്കളിലൂടെയുള്ള വരകൾ വൃത്തങ്ങളെ എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു ഈ രണ്ട് കണ്ടീഷൻ അവിടെയാണ് പ്രധാനം ശ്രദ്ധിക്കേണ്ടത് രണ്ട് കണ്ടീഷൻ എ സി ബി ഡി ഇവ സമാന്തരമല്ല അല്ലേ എ ബി എ സിയും ബി ഡിയും പാരലല്ല ഇനി എ സിയും ബി ഡിയും പാരലല്ല പക്ഷേ ഈക്വലാണ് എന്ന് പറയുന്നുണ്ട് തുല്യമാണ് നീളം തുല്യമാണ് എന്ന് പറയുന്നുണ്ട് എ സിയും ബി ഡിയുടെയും നീളം തുല്യമാണെങ്കിൽ എ ബി ഡി സി ചക്രീയമാണ് അഥവാ സൈക്ലിക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ സൈക്ലിക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം വൺ എയ്റ്റി എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എതിർ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി അല്ല അനുപൂരകമാണെന്ന് പ്രൂവ് ചെയ്യണം നോക്കാം അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് വൃത്തങ്ങളുണ്ട് കൂട്ടിമുട്ടുന്ന ബിന്ദു പിയും ക്യൂവും ഉണ്ട് അല്ലേ അപ്പോൾ അതിലൂടെ ഒരു വര വരച്ച് ഇതിനെ ചക്രീയ ചതുർഭുജമാക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാനൊരു വര പി ക്യൂ വരച്ചപ്പോൾ എ ബി ക്യു പി എന്ന് പറയുന്നത് ചതുർഭുജം ചക്രിയമായി അതുപോലെ പി ക്യു ഡി സി എന്ന് പറയുന്ന ചതുർഭുജവും ചക്രിയമായി നോക്കുക ഇവിടെ രണ്ട് ചക്രീയ ചതുർഭുജങ്ങളുണ്ട് നമുക്ക് തെളിയിക്കേണ്ടത് എ ബി ഡി സി ചക്രീയമാണ് എന്നാണ് അഥവാ ആണെന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ തെളിയിക്കാം ഇത് തെളിയിക്കാം നോക്കാം ഇതാ ഞാൻ ഈ ആംഗിളിനെ ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു ആംഗിൾ എ ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു ഒരു വേരിയബിൾ കൊടുത്താൽ എളുപ്പത്തിൽ പറയാൻ എളുപ്പമാണ് അപ്പോൾ എക്സ് എന്ന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഔട്ടർ ആംഗിൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചെന്താണ് ഒരു സൈക്ലിക് സൈക്ലിക്കോട്ടിലാറ്റലിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അഥവാ പുറംകോണെന്ന് പറയുന്നത് എതിർ ശീർഷത്തിലെ അകങ്കോണിന് അകക്കോണിന് തുല്യമാണ് അഥവാ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ് എന്നാണ് ഈ ആംഗിൾ എക്സ് ഡിഗ്രി എന്നെടുത്താൽ ഇവിടെ നമ്മൾ ഇതും എത്ര തന്നെ ആയിരിക്കും എക്സ് ഡിഗ്രി ആയിരിക്കും ഓക്കെ ശരിയാണല്ലോ ആ അപ്പോൾ എന്തെഴുതാം ദർ ഫോർ ആംഗിൾ പി ക്യു ഡി എന്ന് പറയുന്നതും ഇതുവരും എക്സ് എന്ന് പറയും എന്താണ് കാരണം സൈക്ലിക് സൈക്ലിക്കോട്ടലാറ്റൽ അഥവാ ചക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെറ്റാക്സിലെ എതിർ ശീർഷത്തിലെ ഇന്നർ ആംഗിളിന് ഈക്വലാണ് അഥവാ അകക്കോണിന് ഈക്വൽ ആണ് എന്നാണ് അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി ഇനി ഇവിടെ നമുക്ക് തോന്നാം പി ക്യു ഡി സി എന്ന് പറയുന്നതും ചക്രിയമാണ് അഥവാ സൈക്ലിക്കാണ് അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും വൺ എയ്റ്റി കിട്ടും ശരിയല്ലേ ശരിയല്ലേ ശരി അപ്പം നമുക്ക് എഴുതാം ഇതിനെ എന്തെന്ന് എഴുതാം വൺ എയ്റ്റി മൈനസ് എക്സ് എന്നെഴുതാം ഓക്കെ ശരിയല്ലേ വൺ എയ്റ്റി മൈനസ് എക്സ് ആണിത് അപ്പോൾ നോക്കാം ഇതിന് എക്സ് എന്നെടുത്തു അതുകൊണ്ട് ഇവിടെ എക്സ് അല്ലേ ഇവിടെ എക്സ് ആയതിനാൽ ആംഗിൾ സി എന്ന് പറയുന്നത് വൺ എയ്റ്റി മൈനസ് എക്സ് ഇത്രയും മനസ്സിലായോ ഓക്കെ ഇതൊന്ന് കുറച്ചോളൂ ഓക്കെ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഇനി നോക്കാം ഞാനിവിടെ എഴുതുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ആംഗിൾ എ എക്സ് ആണേ വൺ എയ്റ്റി മൈനസ് എക്സ് ആംഗിൾ സി എന്ന് പറയുന്നത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണ് ഓക്കെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി ഈ എക്സ് ആൻഡ് എക്സ് ക്യാൻസൽസ് ദറ്റ് ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി എന്ന് കിട്ടി ഓക്കെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്തപ്പോൾ വൺ എയ്റ്റി എന്ന് കിട്ടി അത് എതിർ ആംഗിൾ ആണോ ഓപ്പോസിറ്റ് ആംഗിൾ ആണോ അല്ല അല്ലേ ആംഗിൾ എ യും സിയും ഓപ്പോസിറ്റ് ആംഗിൾ അല്ല അപ്പോൾ നമുക്ക് എതിർ കോണുകളുടെ തുക നൂറ്റി അൻപത് വെച്ച് തെളിയിക്കാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പറ്റുമോ നോക്കാം അല്ല വെച്ച് നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്തപ്പോൾ വൺ ഐ കിട്ടി അല്ലേ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു വൺ ഐ കിട്ടി അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു നൂറ്റി അൻപത് ആയതുകൊണ്ട് നമുക്ക് പറയാം ഏതൊക്കെ സമാന്തരമാണെന്ന് പറയാം എ ബിയും സി ഡിയും സമാന്തരമാണെന്ന് പറയാം ആന്തര സഹകോണുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും ഒരു ജോഡി ഒരു ജോഡി എന്താണ് ആന്തര സഹകോണുകളാണ് അഥവാ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അതുകൊണ്ട് നമുക്ക് പറയാം എ ബിയും സി ഡിയും എന്ന് പറയാം സോ വി ക്യാൻ സേ ദാറ്റ് എ ബി ഈസ് പാരലൽ ടു സി ഡി ആ കൂടാതെ എ സിയും ബി ഡിയും ആണെന്ന് തന്നിട്ടുണ്ട് നോക്കുക എ ബിയും സി ഡിയും പാരലാണ് എ സിയും ബി ഡി ഈക്വലാണ് അങ്ങനെയാണെങ്കിൽ ആ ചതർഭുജ് ആ കോട്ടലാറ്റിൽ എന്തായിരിക്കും പറയാമോ ആ നേരത്തെ പഠിച്ചതുപോലെ എന്താണ് ഒരു സൈഡ് ഒരു പെയർ ഓഫ് സൈഡ് പാരലിലും മറ്റു രണ്ട് സൈഡ് ഈക്വലും ആണെങ്കിൽ അതെന്താണ് പറയൂ ആ ആ ആ കോട്ടലാറ്റൽ ഐസോസില സ്ട്രപ്പീസിയം ആണല്ലേ ആ എന്താണ് സമപാർശ്വലംബകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സമപാർശ്വലംബകം അമ്പകം എന്താണ് സൈക്ലിക്കാണ് അഥവാ ചക്രീയമാണ് ഐസോസിലെ സ്ട്രീസിയം ഈ സൈക്കിളിക്കെന്ന് നമ്മൾ തൊട്ട് മുൻ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ് അല്ലേ അപ്പോൾ ഈ എ ബി ഡി സി എന്ന് പറയുന്ന ചതുർഭുജം എന്താണ് സൈക്ലിക്കാണെന്ന് കിട്ടിയില്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് വൺ എയ്റ്റി കിട്ടിയില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതൊരു ഐസോസര സ്ട്രീസിയം അഥവാ സൗപാർശ ലംഭകമാണെന്ന് തെളിയിച്ചു അതിലൂടെ അത് സൈക്ലിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതൊന്ന് എഴുതിയെടുക്കണം ഇതുമായി കണക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള വേറൊരു പ്രവർത്തനമാണ് മൂന്ന് വൃത്തങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രത്തിലെ ഇടതും വലതും വൃത്തങ്ങൾ നടുവിലെ വൃത്തത്തിനെ മുറിച്ചുകിടക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു ആർ എസ് മൂന്ന് വൃത്തങ്ങളാണ് ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു നമുക്ക് തെളിയിക്കേണ്ടത് എ ബി ഡി സി ഒരു ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇൻ ദ പിക്ചർ ദ സർക്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ മിഡിൽ സർക്കിൾ അറ്റ് പി ക്യു ആർ ആൻഡ് എസ് ദ ലൈൻസ് ജോയിനിങ് ദ മീറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾസ് അറ്റ് എ ബി സി ആൻഡ് ഡി ഫ്രൂ ദറ്റ് എ ബി ഡി സി ഇസ് എ സൈക്ലിക്കോട്ട് റിലേറ്ററൽ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രവർത്തനമാണ് ഇത് ഇത് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും വരച്ച് സമയമെടുത്ത് വരച്ചെടുക്കുക എ ബി സി ഡി എന്ന് പറയുന്ന കോട്ടർ അഥവാ ചതർഭുജം ചക്രിയമാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം മൂന്ന് വൃത്തങ്ങളാണ് ഇവിടെ ഉള്ളത് പിയും ക്യൂവും ആറും എസ് എന്നീ ബിന്ദുക്കളിൽ സെൻ്ററിലുള്ള വൃത്തങ്ങളെ മുറിക്കുന്നു എന്ന് പറയുന്നുണ്ട് അഥവാ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു രണ്ട് ലൈനുകൾ വരച്ച് ഇതുപോലെ മൂന്ന് ചക്രിയ ചതുർഭുജങ്ങളാക്കി മാറ്റണം മാറ്റിയിട്ട് നമ്മൾ എന്താ എന്താ ചെയ്യാനുള്ളത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കുക അതുകൊണ്ട് ദാ ഈ ആംഗിൾ പി ക്യു എസ് എന്ന് പറയുന്ന ആംഗിൾ എക്സ് തന്നെ വരും അല്ലേ ഔട്ടർ ആംഗിളിൻ്റെ പ്രോപ്പർട്ടി വെച്ച് ഇത് എക്സ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് വരും വൺ എയ്റ്റി മൈനസ് എക്സ് വരും അല്ലേ കാരണം എന്താ സൈക്ലിക്ക് ആയതുകൊണ്ട് കൊണ്ട് ഇത് ഔട്ടർ ആംഗിൾ ഏതിൻ്റെ ഔട്ടർ ആംഗിളാണ് ദാ ഈ ആംഗിളിൻ്റെ ഔട്ടർ ആംഗിളാണ് അതുകൊണ്ട് ഇവിടെയും വൺ എയ്റ്റി മൈനസ് എക്സ് അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് നോക്കിയാൽ എക്സ് പ്ലസ് വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് വരും അത് വൺ എയ്റ്റി എന്ന് വരും അതുകൊണ്ട് സൈക്ലിക് അഥവാ ചക്രീയം എന്ന് തെളിയിക്കാം ഇതൊരു സൂചന തന്നതാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് കറക്റ്റായി എഴുതുക ഇന്നത്തേക്കുള്ള ആണ് മാത്രമല്ല ചെയ്ത് പ്രവർത്തനങ്ങളെല്ലാം ഒന്നുകൂടി ചെയ്ത് നോക്കുക എല്ലാം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഒന്നുകൂടി എഴുതി തന്നെ പഠിക്കുക പാഠപുസ്തകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക സംശയമുള്ള ഭാഗങ്ങൾ ആവർത്തിച്ച് കാണുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയ ദൂരീകരണത്തിനായിട്ട് നിങ്ങളുടെ അധ്യാപകരെ തന്നെ സമീപിക്കുക തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം